നിൽക്കവിടെ. അനികേ, ഇത് നിന്റെ എന്റെ അമ്മയാണ്. അനികേ, എന്റെ പൊന്നു മോളെ, സ്വന്തം മകളെ പിരിഞ്ഞു നിന്നതിന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അനികയുടെ അമ്മ. മാത്രല്ല, സ്വന്തം രക്തത്തെ മാറോട് ചേർക്കുമ്പോഴുണ്ടാകുന്ന വികാരം എനിക്കറിയാം. പ്രശസ്ത വ്യവസായി ശിവരപ്രയുടെ ഭാര്യ അനിക നൈറ്റ് ബാറുകളിൽ നൃത്തം ചെയ്ത് ഉപജീവന മാർഗം നയിക്കുന്ന ഒരു സ്ത്രീയുടെ മകളാണെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എന്തെങ്കിലും പറയൂ ശിവൻ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സത്യമാണോ ഇത്? ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ മീഡിയക്കാർക്ക് പണം കൊടുത്തു. അനിക, ഇതുവരെ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് അറിയുന്നത് വരെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. ഇതെന്റെ അമ്മയാണ് അനിക. എനിക്ക് നിന്നോട് ഈ കാര്യം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പറയണ്ടെന്നറിയാതെ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാ പറയാതിരുന്നു. ഇതെന്റെ അമ്മയാണ് ശിവൻ. അവരെന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് താൻ എന്റെ അമ്മയെ എന്നെ കാണാൻ അനുവദിച്ചില്ല അല്ലേ? ഞാൻ പുറത്തു വെച്ച് അവരോട് സംസാരിച്ചപ്പോ താൻ എന്നെ പിടിച്ചു വലിച്ചകത്തേക്ക് കൊണ്ടുവന്നു. അതൊന്നും പോരാഞ്ഞിട്ടാണ് പത്രക്കാർക്ക് കാശ് കൊടുത്ത് ഈ വാർത്ത മൂടി വെക്കാൻ ശ്രമിച്ചത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഞാൻ എന്റെ അമ്മയെ കാണാൻ പാടില്ലല്ലേ? അതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? അങ്ങനെയല്ല അനിക. പിന്നെങ്ങനെയാണ് ശിവൻ, ഞാൻ എന്റെ അമ്മയെ കാണുന്നതിൽ തനിക്ക് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു അനിക. ഇതറിയുമ്പോ നീ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. താൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായേന്. ഇന്നു വരെ ഞാൻ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല ശിവൻ. തന്റെ അടുത്തോടെ എല്ലാം നേരിട്ടിട്ടേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ താനെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ഒത്തിരി വിഷമം തോന്നുന്നത്. അമ്പ ശരിക്കും ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടു. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം പെട്ടെന്ന് തന്നെ ഓമയമന്ത്രാവും. എനിക്ക് എന്റെ അമ്മയെ കാണാനുള്ള അവകാശം പോലും ഇല്ലേ? കാരണമുണ്ട്. ആ സ്ത്രീ നിന്റെ അമ്മയാണെന്നുള്ള കാര്യം ഞാൻ പോലും ഇന്നാണ് അറിഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ അതറിഞ്ഞതിന് ശേഷമുള്ള ഷോക്കിൽ നിന്നും ഞാൻ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നീ നിന്റെ അമ്മയെ കാണുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇത് എന്റേതായ രീതിയിൽ നിന്നോട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏത് രീതിയിലാ താൻ എന്നോട് പറയാനിരുന്നത്? ആരെങ്കിലും തന്റെ കൂടെ ചെണ്ട കുട്ടിക്കൊണ്ട് വരണമായിരുന്നു ശിവൻ. നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ അവരെ കണ്ടതല്ലേ? അപ്പോഴെങ്കിലും പറയാമായിരുന്നല്ലോ. പക്ഷെ പറഞ്ഞില്ല. തനിക്കെങ്ങനെ എന്നോട് പറയാൻ പറ്റും? ശിവൻ ഒബ്രോയ്ക്ക് ഇതൊക്കെ വല്ലാത്ത നാണക്കേടുള്ള കാര്യല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ആട്ടക്കാരിയുടെ മകളാണെന്ന് എങ്ങനെ പറയും? അതുകൊണ്ടല്ലേ നിങ്ങൾ മീഡിയക്കാർക്കൊക്കെ കാശ് കൊടുത്തത്? തനിക്ക് നാണക്കേട് തോന്നിയില്ലേ ശിവൻ? താൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? തനിക്ക് എന്റെ പേരും പെരുമയും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ വലിയ പ്രശ്നം. ശരിയാണ്, അവരെന്നെ പ്രസവിച്ച അമ്മയാണ് ശിവൻ, എന്റെ അമ്മ. മനുഷ്യരെയല്ലേ നമുക്ക് പേരും പ്രശസ്തിയും കുടുംബ മഹിമയും നോക്കി തെരഞ്ഞെടുക്കാൻ പറ്റൂ? അമ്മയെ അങ്ങനെ പറ്റില്ലല്ലോ. തനിക്ക് അവര് വെറും ഒരു ബാർ ഡാൻസർ ആയിരിക്കാം, പക്ഷെ എനിക്ക് അവരെന്റെ അമ്മയാണ് ശിവൻ. ഇതിനു വേണ്ടി ഞാൻ വർഷങ്ങളോളം കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട്. എന്നിട്ട് ജീവിതത്തിൽ ആദ്യമായി കാണാൻ വന്നപ്പോ താൻ എന്തിനാണ് അവരെ എന്നെ കാണാൻ അനുവദിക്കാതിരുന്നത്? ഒരു വാക്ക് പറയാൻ പോലും വിട്ടില്ല. താൻ ചെയ്തത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ ഒന്ന് നിൽക്ക്. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ എന്റെ അമ്മയെ ഒന്ന് ചെന്ന് കാണട്ടെ.
അനിക എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോ. എന്താ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്? എന്താ ചെയ്യേണ്ടെന്ന് വേഗം പറ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നിക്കാം പിങ്കി. പക്ഷേ ഈ ഗ്ലിസറിനും കണ്ണുനീരും എത്ര നേരം നിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ അവളിങ്ങോട്ട് വരുന്നുണ്ട്, വേഗം തുടങ്ങിക്കോ. എന്നാ ശരി, ഞാൻ പോവാ. പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാ ഞാൻ എന്റെ മോളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, എല്ലാം ഞാൻ ചെയ്ത പാപ. എന്റെ തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. ഞാൻ അവളെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതല്ലേ. ഇന്ന് എന്റെ കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണാൻ ഞാൻ കൊതിക്കുക. ഞാൻ പോവാ. എന്നാലും എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എന്റെ കുഞ്ഞിനെ നല്ലപോലെ നോക്കണം. അവൾക്ക് അവൾക്ക് കഴിയുന്നത്ര സന്തോഷം കൊടുക്കണം. അവള് സുഖമായിട്ട് ജീവിക്കണം. എന്റെ പൊന്നുമോൾക്ക് അമ്മയില്ലാത്തതിന്റെ ദുഃഖം ഒരിക്കലും അറിയാൻ ഇടവരരുത്. എന്നാ ഞാൻ പോവാണ് കേട്ടോ. ഒന്ന് നിക്ക്. എന്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്ക്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു അമ്മയും മകളും കണ്ടുമുട്ടുന്നത് കാണുമ്പോ എനിക്ക് വരെ സങ്കടം വരാ സത്യമായിട്ടും. അയ്യോ, ഇതൊക്കെ കാണുമ്പോ കല്ല് പോലും അലിഞ്ഞു പോവും അല്ലേടെ ശിവ. ഈ അമ്മയോട് എന്റെ പൊന്നു മോള് ക്ഷമിക്കില്ലേ. പ്രസവിച്ചതല്ലാതെ ഒരു അമ്മയുടെ കടമകളൊന്നും ഞാൻ ഇന്ന് വരെ പാലിച്ചിട്ടില്ല. ഞാൻ ചെയ്തതൊരു മഹാപാപമാണ്. ഞാൻ എന്റെ പൊന്നു മോളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. പക്ഷെ എന്റെ ദൈവമാണ് സത്യം. എന്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോ ഞാൻ നിന്നെ ഒത്തിരി തിരഞ്ഞു. നിന്നെ ഉപേക്ഷിച്ചെടുത്തും അതിനടുത്തുള്ള എല്ലാ ഇടവഴികളിലും വീട് വീടാന്തരം കയറി ഇറങ്ങി മോളെ. ഒരിടത്തുനിന്ന് നിന്നെ കണ്ടുകിട്ടിയില്ല. ഇത്രയും നാള് നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയോ മോളെ. അതൊക്കെ പോട്ടെ, വിഷമിക്കണ്ട. ഇപ്പൊ കണ്ടുമുട്ടിയില്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും എന്താ, ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണിച്ചു തന്നില്ലേ? സത്യം പറയട്ടെ പിങ്കി, എന്റെ മോളെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ ജന്മം അതിന് ഭാഗ്യമുണ്ടാവുമെന്ന് കരുതിയില്ല. പക്ഷെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്റെ മോളിപ്പൊ എന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ചെയ്ത കൂട്ടിയ എല്ലാ തെറ്റുകളും ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ പിങ്കി, ഞാൻ ഭാഗ്യമുള്ളവളാ. അതുകൊണ്ടല്ലേ എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. സ്വന്തം മകളെ പിരിഞ്ഞു നിന്നതിന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അനികയുടെ അമ്മ. മാത്രല്ല, സ്വന്തം രക്തത്തെ മാറോട് ചേർക്കുമ്പോഴുണ്ടാകുന്ന വികാരം എനിക്കറിയാം. പറയും മോളെ. ശിവ, നീ എവിടെ എന്തു നോക്കിക്കൊണ്ട് നിക്ക? വന്ന് നിന്റെ അമ്മായിയമ്മയുടെ കാലു തൊട്ട് ആശീർവാദം വാങ്ങിക്കേ. അനിക, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ ശിവ, അമ്മായിയമ്മയുടെ കാലു തൊട്ട് തൊഴാൻ. എന്തിനാ പിങ്കി, അതൊന്നും വേണ്ട. എന്നെ പോലൊരു സ്ത്രീയുടെ കാലു തൊട്ട് വന്നിക്കുന്നതിന് മരുമോന് ചിലപ്പോ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല അനികയുടെ അമ്മ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അനികയുടെ കാര്യത്തിൽ ശിവന് ഞങ്ങളെക്കാളും വലിയ ശ്രദ്ധയാ. ഇവന് അനികയുടെ ഫാമിലീസ് എന്ന് പറഞ്ഞ എന്ത് ബഹുമാനാന്നറിയോ. മാത്രല്ല, സച്ചിന് അനികയുടെ സഹോദരൻ അല്ലാന്ന് അറിഞ്ഞിട്ട് പോലും ശിവന് എന്തുമാത്രം സ്നേഹാ കൊടുക്കുന്നേ.
അപ്പൊ പിന്നെ അനികയുടെ സ്വന്തം അമ്മയെ ഇവ സ്നേഹിക്കാതിരിക്കോ അല്ലേ? ശരിയല്ലേ മോനെ? അനികയുടെ അമ്മ എന്ന് പറയുമ്പോ എനിക്കും അമ്മയെ പോലെ തന്നെ. എന്നാ ചെല്ല്, ആ കാല് തൊട്ട് തൊഴ. സുഖമായിട്ട് ജീവിക്കേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലോകത്തെ ആരുടെയും കണ്ണേറ് കിട്ടാതിരിക്കട്ടെ. എന്നാലേ പിങ്കി, ഇപ്പൊ നമ്മള് ബന്ധുക്കളായ സ്ഥിതിക്ക് നിന്നെ ഞാനൊന്ന് ചേർത്ത് പിടിക്കട്ടെ. എനിക്കിപ്പോ ഭയങ്കര സന്തോഷായി. ഇന്നത്തോടുകൂടി അനികയുടെ കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കാര്യം സോൾവ് ആയി അല്ലേ അനികേ? ഞാൻ പോയി നോക്കിട്ട് വരാം. ഈ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് എന്റെ കണ്ണ് നീറിയിട്ട് വയ്യ. പക്ഷെ എന്റെ കണ്ണുകൾക്ക് ഇന്ന് നല്ല തണുപ്പാ കിട്ടിയത്. ഈ കരച്ചിലിനും പിഴിച്ചിലിനും ഒക്കെ കുറച്ച് പൈസ കൂടുതൽ തരേണ്ടി വരും. ആ, ഞാനത് ആദ്യമേ പറഞ്ഞേക്കാം. നിന്റെ പ്രതിഫലത്തെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം നടന്നു കഴിഞ്ഞാൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് തരും. രണ്ടു മൂന്ന് ദിവസം കൂടി നീ ഇവിടെ തങ്ങുന്നതിനുള്ള കാര്യങ്ങൾ നോക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ വെള്ളത്തിൽ വരച്ചതുപോലെയാവും. കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ജോലിയാ. ഞാനിങ്ങനെ അഭിനയിക്കാൻ മാത്രമേ ചെയ്യൂ. നിങ്ങൾ പറയുന്ന പോലെ അഭിനയിക്കും. ഇനിയും എന്താ വേണ്ടെന്ന് ഞാൻ തന്നെ ആലോചിച്ചോളാം. ലാസ്റ്റ് ഹോളിഡേസിൽ നീ പാരീസിലേക്ക് പോയെന്ന് കേട്ടല്ലോ. ഹൗ വാസ് ഇറ്റ്? ഇറ്റ്സ് നൈസ്. അതെന്തായാലും നന്നായി. യു റിയലി നീഡഡ് ദാറ്റ് ചേഞ്ചസ്, യു നോ. നിന്റെ വെഡിങ് ബ്രേക്ക് ആയതുകൊണ്ട് നീ ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അത് നന്നായി എന്നാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ അവന്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ലേ? നീ അന്ന് അവന്റെ കരണത്ത് പൊട്ടിച്ചതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹി റിയലി ഡിസേർവ്ഡ് ഇറ്റ്, യു നോ. പ്ലീസ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഐ റിയലി വോണ്ട് ടു ഫോർഗെറ്റ് ദാറ്റ് മാൻ. അല്ലെങ്കിൽ തന്നെ ആ ഫ്രാഡിനെ കുറിച്ച് എന്ത് സംസാരിക്കാനാ? താങ്ക്ഫുള്ളി അവൻ നിന്റെ ലൈഫിൽ നിന്ന് ലെഫ്റ്റ് ആയല്ലോ. യെസ്, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അല്ലെങ്കിൽ തന്നെ നാളെ കെമിസ്ട്രിയുടെ വൈവേൽ അതിന് പ്രിപ്പയർ ചെയ്യണം. ബൈ ബൈ. ആരോ എന്നെ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ജയദേവൻ നിന്നിൽ നിന്നും പോയി കഴിഞ്ഞു പ്രിയങ്ക. ഇനി നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രിയങ്ക വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവളൊന്ന് അടിച്ചപ്പോഴേക്കും കഥ തീർന്നുവെന്നാ. ശരിക്കുള്ള കഥ ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. ഒബ്രോയ് മാൻഷനിലേക്ക് വീണ്ടും കടന്നു കയറാനുള്ള താക്കോലാണവൾ. പ്രിയങ്കയെ ഞാൻ എന്റെ മരുമകളാക്കും, അതുറപ്പാണ്. ഒബ്രോയ്സിൽ നിന്നും എന്തെങ്കിലുമല്ല, അവരുടെ എല്ലാം എനിക്ക് വേണം. അവരിലേക്ക് എത്തിച്ചേരാനുള്ള പാലമാണ് ഈ പ്രിയങ്ക. അനികയുടെ കൂടെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കും. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഗസ്റ്റ് റൂം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗസ്റ്റ് റൂം? അതെന്തായാലും നന്നായി മക്കളെ. ആ സ്ത്രീ എന്റെ അമ്മയല്ല.
I'm sorry, Anika. I think you are right. ഞാൻ ഇക്കാര്യം നിന്നോട് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. ആക്ച്വലി ഞാനിതൊരിക്കലും നിന്നിൽ നിന്നും ഒളിപ്പിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഇത്രയും വലിയ കാര്യം നിന്നെ എങ്ങനെ അറിയിക്കുന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലായിരുന്നു ആക്ച്വലി ഞാൻ. ബട്ട് ഐ ഹാവ് ടു ബി ഓണസ്റ്റ്, ഇന്ന് നീ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതിയുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഇംപ്രസീവ് ദ വേ യു ഹാൻഡിൽ ദിസ്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവസാനം നിനക്ക് നിന്റെ അമ്മയെ കിട്ടിയില്ലേ? പക്ഷേ എനിക്കിന്ന് വലിയ സങ്കടം കേട്ടോ. ഞാനങ്ങോട്ട് ഇറങ്ങാം മോളെ. എനിക്ക് അവസാനമായിട്ട് എൻ്റെ മോളുടെ മുഖം ഒന്നുകൂടി ഒന്ന് കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. അതാ ഇങ്ങോട്ട് പോന്നേ. ദൈവം അനുഗ്രഹിച്ച് നീ എപ്പോഴാണോ നമ്മളൊന്ന് കാണുക. സത്യം പറഞ്ഞാൽ നിന്റെ കൂടെ ഇവിടെ ഇരുന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ടും എൻ്റെ മോളെ ഒന്ന് ഓമനിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ സ്നേഹവും നിനക്ക് ഒറ്റയടിക്ക് തരണമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺമക്കൾ അന്യ വീട്ടിലെ കുട്ടികളാ. അമ്മയ്ക്കും അച്ഛനും അവകാശങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഭർത്താവും ഭർത്താവിൻ്റെ വീടുമാണ് അവളുടെ ലോകം. ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോളുടെ അടുത്ത് മൂന്നാല് ദിവസം കൂടി ഞാൻ നിന്നേനെ. അതേ മോളെ, എൻ്റെ കൈകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരണമെന്നുണ്ട്. എന്ത് ചെയ്യാനാ, കൂടുതൽ ദിവസങ്ങൾ ഞാനിവിടെ നിൽക്കുന്നത് മരുമോന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അവനൊരു വിലയും നിലയൊക്കെ ഇല്ലേ? ഞാൻ വെറൊരു ബാർ ഡാൻസർ അല്ലേ? It's not like that. ഇഷ്ടമുള്ള അത്രയും നാൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാലോ. ഇതും സ്വന്തം വീടായിട്ട് കരുതിയാ മതി. സത്യാണോ? എന്ന് വെച്ചാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ മരുമോൻ ഒരു പ്രശ്നവുമില്ല. ഇല്ല, ഇൻഫാക്ട് നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗസ്റ്റ് റൂം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗസ്റ്റ് റൂമോ? അതെന്തായാലും നന്നായി മക്കളെ. എനിക്ക് എന്റെ മോളോട് കൊതി തീരുന്നവരെ സംസാരിക്കണം. എന്നാ ഇനി മോൻ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മോന്റെ അമ്മയോട് പറഞ്ഞ് ഗസ്റ്റ് റൂം തുറന്ന് വൃത്തിയാക്കിയിടാൻ പറയാം. എന്നാ ശരി. അനിക്കേ, എന്റെ പൊന്നുമോള് മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോര്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. അവരിവിടെ താമസിക്കുകയാണെങ്കിൽ നിനക്കും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുമല്ലോ അനിക. അവരെന്റെ അമ്മയല്ല ശിവൻ. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നില്ല. അവരെന്റെ അമ്മയല്ല. ആ സ്ത്രീ എന്റെ അമ്മയല്ല. നീ എന്തായി പറയുന്നത്? നീ തന്നെയല്ലേ അമ്മയെന്ന് വിളിച്ച് അവരെ കെട്ടിപ്പിടിച്ചത്? അതെ ശിവൻ, ഞാൻ തന്നെയാ ഇപ്പൊ പറയുന്നത്. ആ സ്ത്രീ എന്റെ അമ്മയല്ല ശിവൻ. അവരെന്നെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ മനസ്സിൽ അവരെന്റെ സ്വന്തം അമ്മയാണെന്ന് എനിക്ക് ചെറുതായിട്ട് പോലും ഒന്ന് തോന്നിയില്ല. അതൊരു പക്ഷേ അവരെ നീ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ടായിരിക്കാം. തിരിച്ചറിവില്ലാത്ത സമയത്തായിരിക്കാം ഒരു പക്ഷേ നീ അവരെ അവസാനമായിട്ട് കണ്ടത്. അങ്ങനെയല്ല ശിവൻ. മുഖം ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, അത് മനസ്സിൽ തോന്നണം. ശിവൻ, അമ്മയും മകളും തമ്മിലുള്ള ബന്ധം വെറുമൊരു രക്തബന്ധം മാത്രമല്ല, അത് മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റും. ആ സ്ത്രീ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും ഉണ്ടായില്ല. അത് മാത്രമല്ല, ആ സ്ത്രീ ഒരു ബാർ ഡാൻസറാണ്. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്റെ അമ്മ ഒരിക്കലും ഒരു ബാർ ഡാൻസർ ആയിരുന്നില്ല. ഒരു മിനിറ്റ് അനിക. നീ ഇപ്പൊ ഇതിങ്ങനെയൊക്കെ പറയാനുള്ള കാരണം അവരൊരു ബാർ ഡാൻസർ ആയതുകൊണ്ടാണ്? ശിവൻ, എനിക്ക് ഈ പേരും കുടുംബ മഹിമയും പാരമ്പര്യവും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് തനിക്കറിയാലോ.
ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ സംശയം. ശിവൻ അവർ ശരിക്കും എന്നെ പ്രസവിച്ച അമ്മയായിരുന്നെങ്കിൽ അവരെന്നെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ മനസ്സുകൊണ്ട് എനിക്കതറിയാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒന്നും തോന്നിയില്ല. അതൊന്നും എനിക്കറിയില്ല. ബട്ട് അക്കോർഡിംഗ് ടു മൈ ഇൻഫർമേഷൻ ഷീ ഈസ് യുവർ മദർ. എന്താ പറഞ്ഞത്? ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ എങ്ങനെ? അത് ഞാൻ അന്ന് ഓർഫനേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിനുശേഷം എനിക്ക് അവിടുന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ അഡ്രസ്സ് തരാൻ വേണ്ടിയിട്ട്. ഐ വെൻ ലുക്കിംഗ് ഫോർ ഹർ. താൻ വീണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്യില്ലെന്ന് താൻ എനിക്കപ്പോൾ സത്യം ചെയ്തു തന്നതൊക്കെ വെറുതെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവിടുന്ന് ഫോൺ വന്ന സമയത്ത് എനിക്കത് അറിയേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. അവരെന്നോട് പറഞ്ഞത് നിന്റെ അമ്മയാണെന്നാണ്. സത്യത്തിൽ എനിക്കപ്പോ തോന്നിയത് എനിക്ക് നിന്റെ അമ്മയെ തിരിച്ചു തരാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ തനിക്ക് തോന്നിയതാണ്. തനിക്ക് തോന്നിയത് കൊണ്ട് താൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു അല്ലേ? ട്രസ്റ്റ് മീ അനിക, ഇതൊന്നും നമ്മൾ വഴക്കിടുന്നതിന് മുമ്പ് നടന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ ആ പാൻ കടക്കാരൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ അമ്മയെ പറ്റി സംസാരിക്കാനായിട്ട്. ഞാൻ അപ്പൊ തന്നെ അയാളത് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞാണ്, ഒന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പിന്നെയും എന്റെ നമ്പർ നിന്റെ അമ്മയുടെ കൊടുത്തു. അങ്ങനെ അമ്മയല്ല ശിവൻ, അമ്മയല്ല. എനിക്ക് ഇക്കാര്യം നീ ഇങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നേയില്ല.